നമസ്കാരം. തൊഴിലില്ലായ്മ വ്യാപകമായി നിലനിൽക്കുകയും അതേസമയം തന്നെ ടൂറിസം പോലെയുള്ള മേഖലകൾ എക്സ്പ്ലോർ ചെയ്യപ്പെടാതെ കിടക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് തോന്നിയിട്ടുണ്ട്. ടൂറിസം എന്ന് കേൾക്കുന്ന ഉടനെ മറ്റ് രാജ്യത്തു നിന്ന് ഫ്ലൈറ്റിൽ കയറി വരുന്ന വിദേശികളെയും അവർ താമസിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ മാത്രമാണ് ഇന്നും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. എന്തുകൊണ്ടോ ഡൊമസ്റ്റിക് ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളും അതിനുള്ളൊരു പ്രോത്സാഹനവും ഒന്നും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നില്ല. ലോക്കൽ ആളുകൾക്ക് കൂടി പ്രയോജനപ്പെടത്തക്ക രീതിയിൽ അല്പം പണം ലഭിക്കത്തക്ക രീതിയിലുള്ള ടൂറിസം മാതൃകകൾ മറ്റ് രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ഒന്ന് അനുകരിച്ചുകൂടാ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഹോം സ്റ്റേ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട്. പക്ഷേ അത് വളരെ ഫലപ്രദമായ രീതിയിൽ ഒരു ഓർഗനൈസ്ഡ് വേയിൽ നടത്തുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു ഏരിയയിലാണ്. ഇന്ന് ഈ സിറ്റി ഏരിയ വിട്ടിട്ട് നമ്മളിവിടുത്തെ ഒരു ഗ്രാമപ്രദേശത്തിലോട്ട് പോവുകയാണ്. ന്യൂയോർക്കിലെ തന്നെ അപ്സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചുകൂടെ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലത്താണ്. അവിടെയൊക്കെ ചെറിയ വീടുകൾ നമുക്ക് വാടകയ്ക്കെടുക്കുന്നതിന് സാധിക്കും. ഒരു വെബ്സൈറ്റിൽ കൂടിയാണ് ഞങ്ങൾ ഇന്നൊരു വീട് വാടകയ്ക്കെടുത്തിരിക്കുന്നത്. VRBO എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. നമ്മൾ ഇത്തരത്തിലുള്ള കുറേ വെബ്സൈറ്റുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ അതിനകത്ത് കയറുന്ന തന്നെ ആ വീടിൻ്റെ പിക്ചറുകളും ലൊക്കേഷനുകളും അവിടെ താമസിച്ചിരുന്ന ആളുകളുടെ ഫീഡ്ബാക്കും പിന്നൊരു റേറ്റിങ്ങും ഒരു ദിവസം എത്രയാണ് ചാർജ് എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം നമുക്കതിനകത്തുനിന്ന് കിട്ടും. ഈ ഫീഡ്ബാക്ക് റേറ്റിങ്ങും ഒക്കെ നോക്കി നമുക്ക് ആവശ്യമുള്ള വീട് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു വീട് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു രണ്ട് ദിവസം അവിടെ പോയി താമസിക്കുന്നതിന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ഇവിടെ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. ലേക്കിനോട് ചേർന്ന് കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ ഒരു പ്രത്യേക ശൈലിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പുറകിൽ കാണുന്ന വീടുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കൂടുതൽ തടി ഉപയോഗിച്ചാണ് വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള വീടുകളൊക്കെ ഇങ്ങനെ ഓൺലൈൻ വഴി റെൻറ്റിന് കൊടുക്കുന്ന വീടുകളാണ്. ഇവിടെയൊക്കെ ഈ സമ്മർ സമയത്ത് ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ലേക്ക്, ഇതൊരു സെമി പ്രൈവറ്റ് ലേക്കാണ്. സെമി പ്രൈവറ്റ് ലേക്ക് എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളിൽ നമുക്ക് ഇറങ്ങി കുളിക്കുന്നതിനൊക്കെ പറ്റും, ചില ഭാഗങ്ങളിൽ അതിൻ്റെ സൈഡിലുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഞങ്ങളുടെ കൂടെ മറ്റ് നാല് ഫാമിലി കൂടിയുണ്ട്. എൻ്റെ പുറകിൽ ഈ റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് വലതുവശത്തെ ഉള്ളൊരു വീടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് നടന്നുപോയി ആ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ വീട്ടിലോട്ട് കയറുന്നതിൻ്റെ, റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ വിൻ്റർ സമയത്ത് ഇവിടെ സ്കീയിങ്ങിന് ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഗേറ്റിൻ്റെ അവിടെ തന്നെ നമ്മുടെ കാലയിൽ ഇത് വെച്ചിട്ട് രണ്ട് കമ്പും രണ്ട് സൈഡിലും പിടിച്ച് ബാലൻസ് ചെയ്ത് പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ് നമ്മുടെ വീട്. വളരെ പ്രത്യേക ഷേപ്പിലുള്ള ഒരു വീടാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അയൽവക്കത്തുള്ള വീടുകളൊക്കെ കുറേ ദൂരെ മാറിയാണ്. അപ്പോൾ നമ്മൾ അലച്ചാലോ വിളിച്ചാലോ ഒന്നും അപ്പുറത്ത് കേൾക്കത്തൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ വീടിൻ്റെ ഓണറൊക്കെ ഇവിടെ വന്ന് അവരുടെ നമ്പറും ഒക്കെ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുന്നതിന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന കാറൊക്കെയാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ധാരാളം ഡെക്കുകളൊക്കെ ഉണ്ട്. പിന്നെ വെളിയിലും നല്ല രീതിയിലൊരു ഔട്ട്ഡോർ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ സമയം വൈകിട്ട് 6:30 ആയി. അപ്പം വൈകിട്ട് ചില കുക്കിങ്ങും ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നതിനുള്ള സെറ്റപ്പിലാണ് അകത്തുള്ള ആളുകൾ. അവരെയൊക്കെ നമുക്ക് അകത്തോട്ട് പോയി ഒന്ന് കാണുകയും ചെയ്യാം. ഇവിടെ ഒരു ഷെഡുണ്ട്. ഈ ഷെഡിനകത്താണ് വിൻ്റർ സമയത്ത് സ്നോ മാറ്റുന്നതിനുള്ള സാധനങ്ങളും പണിയായുധങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ജീപ്പ് ഇതിൻ്റെ ഹൗസ് ഓണറിൻ്റെയാണ് ജീപ്പ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വണ്ടികളും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഔട്ട്ഡോറിൽ നമുക്ക് കളിക്കുന്നതിന് വേണ്ടി ഒരു പിങ് പോങ് ടേബിൾ, അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ടെന്നീസിൻ്റെ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിതൊന്നും കളിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങളിവിടെ ഷട്ടിൽ ബാറ്റ് കളിക്കായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ മുറ്റത്തൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ബെഞ്ചുകൾ അവിടെ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യൂം ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരി എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ഒരു സ്റ്റേജ് പോലെ, ഒരു ഔട്ട്ഡോർ ലിവിങ് റൂം എന്നാണ് ഇവരിതിനെ പറയുന്നത്. ഒരു സ്റ്റേജ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു ഫയർ പ്ലേസും ഒക്കെ ഉണ്ട്. നമുക്ക് വെയിലുള്ളപ്പോൾ ഇരിക്കുന്നതിനുള്ള കുടയൊക്കെയാണ് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കുറച്ച് നേരം ഇരുന്നുണ്ടെങ്കിൽ നൂത്ത് വെച്ചതാണ്. ഓക്കെ, എൻ്റെ തീ ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറീഷിന് നേതൃത്വത്തിൽ ചാർക്കോൾ ലൈറ്റർ ഇതാണ്. ഓക്കെ ഓക്കെ, അത് ഉപയോഗിച്ചാണ് നമ്മൾ തീ കത്തിച്ചത്. നമ്മുടെ നാട്ടിൽ മണ്ണെണ്ണ പോലത്തെ ഒരു സാധനമാണ് ഇത്. ഇതൊരു കോഴിയുടെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു പൂങ്കോഴി പോലെയൊക്കെ നമുക്ക് തോന്നും. കണ്ടു കഴിഞ്ഞാൽ ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ചെടിചട്ടികളൊക്കെ ഒരു പ്രത്യേക ശൈലിയിലുണ്ട്. ഇതിൻ്റെ പുറകിൽ അങ്ങോട്ട് കുറേ വനമാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ താമസമൊന്നുമില്ല. ഈ കാട് പോലെ കിടക്കുന്ന സ്ഥലത്ത് ഇതിനകത്ത് മാനുകളെ കാണാൻ പറ്റും. കരടിയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ കരടി രാത്രി സമയത്തൊക്കെയാണ് വരുന്നത്. ഇപ്പം അവിടെ ഒരു മാൻ നിപ്പുണ്ട്.
നമ്മളെ കണ്ടിട്ടൊന്നും വലിയ പേടിയൊന്നുമില്ല. എനിക്കൊന്നും സാധാരണ മാനകളൊക്കെ നമ്മുടെ അനക്കം കേട്ട് കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ നോക്കും. ഇതിന് അത്ര പേടിയൊന്നുമില്ല. എനിക്കൊന്നും ഇവിടുത്തെ ആളുകൾ ഉപദ്രവിക്കാത്തത് കൊണ്ടായിരിക്കാം സാധാരണ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് എന്നാണ് പറയുന്നത്. മേളിൽ ഒരു ഡെക്കുണ്ട്, അവിടെ നമ്മുടെ ബാർബിക്യൂ ടേബിളൊക്കെ സെറ്റായിട്ടിരിപ്പുണ്ട്, റെഡി ആയിട്ടിരിപ്പുണ്ട്. ബാർബിക്യൂ ചെയ്യുന്ന ആളും അവിടെ നിൽപ്പുണ്ട്. നമ്മളൊരു പുതിയ ടെക്നിക്ക് ഈ മരം കത്തിപ്പിടിക്കാനായിട്ട് ഒരു ഡൊറിറ്റോ ചിപ്സിന്റെ ഓക്കെ ചിപ്സ് പെട്ടെന്ന് കയറി കത്തും അല്ലേ? ഓക്കെ, അപ്പോൾ തടി പെട്ടെന്ന് കത്തുന്നതിന് വേണ്ടി ഡൊറിറ്റോയുടെ ചിപ്സ് ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ തടി പെട്ടെന്ന് കയറി കത്തിക്കോളും. ഇത് 3 ലെവലാണ് ഈ വീട്. ഞങ്ങളുടെ വീടൊക്കെ ബേസ്മെൻ്റ് ഉണ്ട്. ഇത് ബേസ്മെൻ്റ് ഇല്ല, ഗ്രൗണ്ട് ലെവലിന് താഴെ ഇവിടെ ഒരു ഫ്ലോറില്ല. ഗ്രൗണ്ട് ലെവലിന് മുകളിലാണ് ഫസ്റ്റ് ഫ്ലോറ്. അത് പക്ഷേ ബേസ്മെൻ്റ് പോലൊക്കെ തന്നെയാണ്. അതിനപ്പുറത്തൊക്കെ ഇവർ പണിയ സാധനങ്ങളും ഒക്കെ ഇവർ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ റെൻറ്റിന് വീടെടുക്കുന്നുണ്ട്. ഇവർ നമ്മൾ ആദ്യം വരുന്നുണ്ട്. നമുക്ക് തരുന്നത് ഒരു നമ്പർ ലോക്കാണ്, ഒരു നമ്പറാണ് തരുന്നത്. അപ്പോൾ നമുക്ക് വന്ന് ഈ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് കയറാൻ പറ്റും. കയറി കഴിയുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇത് മുകളിലത്തെ നിലയിലോട്ട് കയറി പോകുന്നതിന് വേണ്ടിയുള്ള ഒരു കോവേണി ഇവിടെയുണ്ട്. പിന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഇവിടുണ്ട്, ടി വി ഒക്കെ ആയിട്ട്. പിന്നെ ഇതായിട്ട് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഡെക്കിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഡോർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഈ പഴയ വീടുകളിലെല്ലാം കാണുന്ന ഒരു പ്രത്യേകതയാണ്, ഇങ്ങനെയുള്ള ഒരു ഫയർ പ്ലേസ്. ഇതിനകത്ത് തീയിട്ട് കത്തിക്കുന്നുണ്ട്. ഈ മുറിക്കകത്തെല്ലാം നല്ല ചൂട് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ കെറ്റിൽ ഒക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് വെള്ളം തിളപ്പിക്കുന്നതിന് വേണ്ടിയുമൊക്കെ നേരത്തെ ഇത് ഉപയോഗിച്ചിരുന്നു. ദാ കിച്ചൺ ഇവിടെ ഉണ്ട്. കിച്ചൺ ഇതാണ് കിച്ചൺ. കിച്ചണിൽ ചില കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീന അവർണ രണ്ടുപേരാണ് കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒന്നാമത് വുഡ് കൊണ്ടുള്ള പാനലാണ് ഭിത്തിയെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ ഇംഗ്ലീഷുകാരുടെ ഒരു സ്റ്റൈലിലുള്ള ഉപകരണങ്ങളൊക്കെയാണ്, ഇലക്ട്രിക് ഗ്യാസ് സ്റ്റവ്. പിന്നെന്താണ് അപ്പം നമ്മൾ താമസിക്കാൻ ഒരു 3 ദിവസത്തേക്ക് താമസിക്കാൻ വന്നാൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് അത്യാവശ്യം ബേസിക്കായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഹെൽത്ത് ഫീൽഡ് ജോലി ചെയ്യുന്നവരാണ്. ലീന നേഴ്സാണ്, RN ആണ്. റിനിയുടെ വൈഫാണ്. അപർണ നേഴ്സ് പ്രാക്ടീഷണറാണ്. അപർണയുടെ വീട് എവിടെയാണ്? തൃശ്ശൂർ. കറക്റ്റ് സ്ഥലം എവിടെയാണ്? മണ്ണൂട്ടി. ലീന കൊല്ലം. കടമ്പനാട്. അടൂർ കടമ്പനാട്. മിസ് നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ കോട്ടയം. ഹസ്ബൻഡ് തൃശ്ശൂർ അല്ലേ? ഹസ്ബൻഡ് തൃശ്ശൂർ. ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഇത് റിയ. മടിയിലിരിക്കുന്നതാണ് ഞങ്ങളുടെ ജോജോ. ഹായ് ജോജോ. ജോജോ റിയ നേഴ്സാണ്. റിയ നാട്ടിലെവിടെയാണ്? ഷീനയുടെ വീടിനടുത്താണ് റിയയുടെ സ്ഥലവും. നമ്മൾ വെളിയിലിറങ്ങുന്നുണ്ട്. മറ്റൊരു ഡെക്കാണ് ഇത്. ഫ്രണ്ട് സൈഡിലുള്ള മനോഹരമായിട്ടുള്ള ഇവിടെ വെളിയിലിരുന്ന് കഴിക്കുന്നതിനുള്ള ഒരു ടേബിളും ഒരു കൊടയും ഒക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ ആണ്, നമുക്ക് ആ ലേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹാട്ട് ടബാണ്. ചൂട് വെള്ളമുണ്ട്, ഒരു ഹാട്ട് ടബാണ്. അപ്പം നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഈ ചൂട് വെള്ളത്തിലെ ഹാട്ട് ടബിലൊക്കെ ഇറങ്ങിയിരിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കിച്ചൻ്റെ പുറകിൽ, വീടിൻ്റെ പുറകുവശത്തുള്ള കിച്ചണിൽ നമുക്ക് ഇറങ്ങാവുന്ന മറ്റൊരു ഡെക്കാണ്. ഇവിടെ ബാർബിക്യൂവിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിനിയാണ് ബാർബിക്യൂവിൻ്റെ ഇൻചാർജ്. ഇദ്ദേഹം ഇതിനകത്ത് 2 ഡോക്ടറേറ്റ് ഉള്ള ആളാണ് ബാർബിക്യൂവിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇന്ന് 2 തരത്തിലുള്ള ചിക്കൻ ഫ്ലേവറാണ്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ ഏറ്റവും നല്ല സ്പെഷ്യലൈസ്ഡ് ആയ ഇന്ത്യൻ തന്തൂരി ചിക്കൻ. രണ്ടാമത്തെ നമ്മുടെ ചിക്കൻ മോണ്ട്രൽ, ഒരു അമേരിക്കൻ സ്പൈസസ് ഒക്കെ ഇട്ട ചിക്കൻ മോണ്ട്രൽ ഗ്രില്ലാണ്. ഈ രണ്ടും കൂടെ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. Yeah.
അമേരിക്കയിൽ ഈയിടെ നടന്ന ശ്രദ്ധേയമായ ചർച്ചകളിലൊന്നാണ് ഇവിടുത്തെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ബില്യനെയർ ടെസ്ലയുടെയും സ്പേസ് എക്സിൻ്റെയും ഒക്കെ ഓണർ എലോൺ മസ്ക് താമസിക്കുന്ന വീടിനെ പറ്റിയുള്ള ചർച്ചകൾ. ബോക്സബിൾ എന്നുള്ള പേര് നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ ഡെലിവറി ചെയ്യുന്ന ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെള്ളപ്പൊക്കത്തെയും അഗ്നിബാധയും ഒക്കെ ചെറുക്കുന്ന മെറ്റീരിയലാണ് എന്ന് കമ്പനി അവകാശപ്പെടുന്ന ഒരു റെവല്യൂഷണറി ഹോം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഒരു ആവറേജ് വീടിന് 5 ലക്ഷം 6 ലക്ഷം ഡോളർ ആകും എന്നിരിക്കെ ഈ വീടിൻ്റെ വില $50,000 മാത്രമാണ്. മന്ത്ലി മോർഗേജ് പേ ചെയ്യേണ്ടി വരുന്നത് $250 മാത്രമാണ്. ഈ അടുത്തിടെ കേട്ട ന്യൂസുകളിൽ ഏറ്റവും സന്തോഷം പകർന്ന ഒരു ന്യൂസായിട്ട് എനിക്ക് തോന്നി. കാരണം ഓരോ വർഷവും മെറ്റീരിയലുകളുടെയും വീടിൻ്റെയും ഒക്കെ വില കുതിച്ചുയരുന്ന സമയത്ത് പലർക്കും സ്വന്തമായിട്ടുള്ളൊരു വീട് എന്നുള്ളത് ഇന്നും സ്വപ്നം മാത്രമാണ്. മറ്റൊരു കാര്യം, കയറി താമസിക്കാൻ ആളില്ലാതെ കിടക്കുന്ന ആഡംബര വീടുകൾ ഉള്ള നാട്ടിൽ തന്നെയാണ് തെരുവോരങ്ങളിൽ കുട്ടികൾക്കും പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കുമൊക്കെ അന്തി ഉറങ്ങേണ്ടി വരുന്നത് എന്നുള്ള വിരോധാഭാസം അനീതിയുടെ അസമത്വത്തിൻ്റെ പരമാർത്ഥം. പക്ഷേ അവസാനം നീതി നടപ്പിലാക്കുന്നത് പ്രകൃതിയാണ് എന്നുള്ളൊരു മാത്രം, എല്ലാവർക്കും കയറിക്കിടക്കാൻ 6 അടി മണ്ണ് എന്നുള്ള പരമമായ സത്യം. നമ്മളിൽ പലരും അത് മനസ്സിലാക്കി വരുമ്പോൾ വളരെ ലേറ്റായി പോകും എന്നുള്ളത് മാത്രം. മറ്റൊരു വീഡിയോവുമായി ഇനി വീണ്ടും നിങ്ങളുമ്പിലെത്തുന്നവരെ ബൈ.